ഐ പി എല്ലിൻ്റെ വരുന്ന സീസണിൽ 6 താരങ്ങളെ നിലനിർത്താമെന്ന് ബി സി സി ഐ പ്രഖ്യാപിച്ചതോടെ ഏതെല്ലാം താരങ്ങളെ നിലനിർത്തണമെന്ന ചിന്തയിലാണ് ടീമുകളെല്ലാം. 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിനാണ് ഐ പി എൽ താരലേലം ഇത്തവണ വലിയ വെല്ലുവിളിയാവുക. ടീം നിലനിർത്തുന്ന താരങ്ങൾക്ക് 75 കോടി മാത്രമേ ചിലവാക്കാനാകൂ എന്നതിനാൽ താരങ്ങൾ നിറഞ്ഞ മുംബൈയിൽ പല താരങ്ങൾക്കും അർഹമായ തുക ലഭിക്കാൻ സാധ്യത കുറവാണ്. സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, ബുംറ എന്നിവരെ മുംബൈ നിലനിർത്താൻ ശ്രമിക്കുമെന്നുറപ്പാണ്. ഹാർദിക്കിന് ടീം 18 കോടി മുടക്കുകയാണെങ്കിൽ അത്രയും തുക ബുംറയ്ക്കും സൂര്യയ്ക്കും പ്രതിഫലമായി നൽകാനാവില്ല. ഈ സാഹചര്യത്തിൽ 18 കോടി വാങ്ങാൻ മാത്രമുള്ള യോഗ്യത തനിക്കുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ഹാർദിക് പാണ്ഡ്യയാണെന്നാണ് ഓസ്ട്രേലിയൻ താരമായ ടോം മുഡി പറയുന്നത്. ഞാനാണെങ്കിൽ ബുംറയ്ക്കും സൂര്യയ്ക്കും 18 കോടി വീതം നൽകും, ഹാർദിക്കിന് 14 കോടിയും. ഫോമും ഫിറ്റ്നസും എല്ലാം നോക്കിയാണ് പ്രതിഫലം തീരുമാനിക്കേണ്ടത്. ഇക്കാര്യങ്ങൾ നോക്കിയാൽ ഹാർദിക് പാണ്ഡ്യ 18 കോടിക്ക് അർഹനാണോ? 18 കോടി ലഭിക്കണമെങ്കിൽ തീർച്ചയായും മത്സരങ്ങൾ സ്ഥിരമായി വിജയിപ്പിക്കുന്ന താരമാകണം. കഴിഞ്ഞ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഫിറ്റ്നസിലും പ്രകടനത്തിലും ഹാർദിക് പാണ്ഡ്യ വളരെ മോശവുമായിരുന്നു. യുവതാരമായ തിലക് വർമ്മയെയും മുംബൈ ഇന്ത്യൻസിന് നിലനിർത്താവുന്നതാണ് എന്നും ടോം മുഡി അഭിപ്രായപ്പെട്ടു.